മർക്കസ് നോളജ് സിറ്റി സ്ഥാപിക്കുന്ന കൈതപ്പോയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും മലകളും കുന്നുകളും ഇടിച്ച് നിരപ്പാക്കുകയും വന്യജീവി സങ്കേതം തകർക്കുകയാണെന്നും പറഞ്ഞ് ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചവർ മലകളും കുന്നുകളും ഇടിച്ചു നിരത്തിയ സ്വകാര്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു താമരശ്ശേരിക്കടുത്ത കൂടത്തായി മാലോറ വളവിലെ മാലോറക്കുന്ന് ഇടിച്ചുനിരത്തിയാണ് നോളജ് സിറ്റിക്കെതിരെയുള്ള കേസിന്റെ സൂത്രധാരകനും കേസിന്റെ കോർഡിനേറ്ററുമായ മുസ്തഫ മുണ്ടുപാറയുടെ നേതൃത്വത്തിൽ സ്വകാര്യ സ്കൂൾ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തി സമൂഹത്തിന് അറിവും ദിശാബോധവും നൽകുന്ന മർക്കസിനെതിരെയും നോളജ് സിറ്റിക്കെതിരെയും നിരന്തരം ഗൂഢാലോചനകൾ നടത്തുകയും കള്ളക്കേസുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം ചേളാരി വിഭാഗത്തിന്റെ സമോന്നതനായ നേതാവും സുപ്രഭാതം ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് രാഷ്ട്രീയ നേതാക്കളിലും ഉദ്യോഗസ്ഥരിലുമുള്ള സ്വാധീനം ദുരുപയോഗം ചെയ്താണത്ര ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇയാൾ കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിരവധി സ്ഥലങ്ങളെടുത്ത് കുന്നിടിക്കുകയും വയലുകൾ നികത്തുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു മാലോറ കുന്നിലെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് ഓമശ്ശേരി വാദിഹുദ സ്ഥാപനത്തിനായി ആറുവർഷം മുമ്പെടുത്ത ഈ സ്ഥലം സ്വകാര്യ ട്രസ്റ്റ് രൂപീകരിച്ച് ഇയാൾ സ്വന്തമാക്കിയതായാണ് പരാതി നേരത്തെ അഞ്ചേക്കർ സ്ഥലമെടുത്തതിൽ മൂന്നേക്കർ വാദിഹുദക്കും ബാക്കി മറ്റ് ഷെയറുകാർക്കുമാണെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പിന്നീട് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മാന്യമാണെന്ന് വരുത്തി ആദ്യ ഷെയറുകാരെ പിരിച്ചുവിടുകയും വാദിഹുദയുടെ പങ്കാളിത്തം കുറക്കുകയുണ്ടായി ക്രമേണ വാദിഹുദ കളത്തിന് പുറത്തായി തുടർന്ന് ഈ സ്ഥലത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂൾ സ്ഥാപിക്കുകയാണെന്ന് പറഞ്ഞ ട്രസ്റ്റിനായി ഭീമമായ ഷെയർ പിരിച്ച് ലക്ഷക്കണക്കിന് സംഖ്യ ഇയാൾ കൈക്കലാക്കിയതായും ആരോപണമുണ്ട് പിന്നീട് കുന്നും മലകളും ഇടിച്ച് നിരപ്പാക്കി എജു പാർക്ക് എന്ന പേരിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചെങ്കിലും ഇപ്പോൾ ചക്രശ്വാസം വലിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അനധികൃതമായി സിബിഎസ്ഇ അംഗീകാരം നേടാനും ശ്രമിച്ചിട്ടു മതചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് പറഞ്ഞാണ് ജനങ്ങളിൽ നിന്ന് ഷെയർ വാങ്ങിയതെങ്കിലും തികച്ചും മതവിരുദ്ധ നടപടികളും ആഭാസങ്ങളുമാണത്ര ഈ സ്ഥാപനത്തിൽ അരങ്ങേറുന്നത് കോഴിക്കോട് സ്വപ്നനഗരിയിൽ മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ നിലനിൽക്കുന്ന സ്ഥലം കണ്ടൽക്കാട് പ്രദേശമാണെന്ന് പറഞ്ഞ് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് കേസ് കൊടുപ്പിച്ചതിന് പിന്നിലും ഇയാളാണ് പ്രവർത്തിച്ചത് എൽ സ്കൂൾ അധ്യാപകനായ ഇയാൾ നീണ്ടകാലം അവധിയെടുത്താണ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് മുസ്തഫ മുണ്ടുപാറയുടെ നിലപാടിനെതിരെ ചേണാര ഗ്രൂപ്പിലും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലും പ്രതിഷേധം ഉയർന്നു ് മുറമ്പാത്തിയിൽ ആയിരത്തിയേഴിൽ സുന്നി മഹലിനെതിരെ ആദ്യമായി കേസ് കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ സി കെ അബ്ദുറഹ്മാൻ പ്രസ്തുത കേസിൽ ചേളാരി വിഭാഗം കക്ഷി ചേരുന്നു കഴിഞ്ഞ പതിനെട്ട് കൊല്ലമായി ഒരു മലയോര ഗ്രാമീണ ജനതയെ ദുരിതകഴത്തിലുകയും സമുദായത്തിന് മാനക്കേട് വരുത്തുകയും ചെയ്ത ജമായത്ത് ചേളാരി കൂട്ടുകെട്ടിന്റെ നേർക്കാഴ്ച നാളെ കെ എം ഐ സി ന്യൂസിൽ